കെഎസ്യുക്കാരുടെ വാക്കും വിശ്വസിച്ച് കാളപ്പെട്ടെന്ന് കേൾക്കും മുമ്പേ കയറെടുക്കാൻ ഇറങ്ങിയ കേരളത്തിലെ ചില മുഖ്യധാര മാധ്യമങ്ങളും പ്രതിപക്ഷവും പൊതുസമൂഹത്തിന് മുന്നിൽ വീണ്ടും അപഹാസ്യരായി നിൽക്കുകയാണ്. SFI നേതാവ് ആർഷോയുടെ പരീക്ഷാ വിജയവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദം, എഴുതാത്ത പരീക്ഷ SFI നേതാവായതുകൊണ്ട് ആർഷോ വിജയിച്ചിരിക്കുന്നു എന്ന തരത്തിലായിരുന്നു തുടക്കത്തിലെ പ്രചരണം. പറഞ്ഞതെല്ലാം അതേപടി വിഴുങ്ങേണ്ടുന്ന അവസ്ഥയിലാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെയും. എന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ചത് തിരികെ വാരി തിന്നേണ്ടുന്ന അവസ്ഥ. എന്തൊരു ഗതികേടാണിത്! ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ അതിനെ ആധികാരികമായി പരിശോധിച്ച് വസ്തുതാപരമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ KSU മുന്നോട്ട് വച്ച ഒരാരോപണത്തെ ഇരു കൈയും നീട്ടി അങ്ങ് സ്വീകരിക്കുകയായിരുന്നു. അത് സ്വീകരിച്ചതിന് പിന്നിൽ, ഇപ്പോൾ മനോരമയൊക്കെ ആർഷോയ്ക്കെതിരെ ആഞ്ഞടിച്ചതിന് പിന്നിൽ, വെണ്ടയ്ക്ക് നിരത്തിയതിന് പിന്നിൽ, അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ക്രൈസ്തവ മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ പിള്ളേരെ സംഘടിപ്പിക്കാൻ ഈ ആർഷോ നേതൃത്വം നൽകി എന്നുള്ളത് അവരുടെ കണ്ണിൽ ഗുരുതരമായ കുറ്റം തന്നെയാണ്. അപ്പോൾ അതിന് നിമിഷ നേരം കൊണ്ട് ആർഷോയെ ഇല്ലാതാക്കുക എന്നുള്ളൊരു ലക്ഷ്യം. ഇപ്പോൾ പരീക്ഷ എഴുതാതെ ജയിക്കുന്നു എങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാണല്ലോ. ആർഷോയുടെ തന്നെ ഈ വിവാദം വരുന്ന അതേ അവസരത്തിൽ മഹാരാജാസ് കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥിനിയുടെ മുൻ വിദ്യാർത്ഥിനിയുടെ പേരിൽ വ്യാജരേഖ ചമയ്ക്കലിന് പരാതി വന്നു. അവർക്കെതിരെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു, നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ജാമ്യം പോലും കിട്ടാത്ത കുറ്റം, 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റം അവർക്കെതിരെ ചുമത്താൻ പോകുന്നു. അപ്പോൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് മഹാരാജാസ് കോളേജിൻ്റെ പേരിൽ വ്യാജരേഖ ആരെങ്കിലും ചമച്ചിട്ടുണ്ടോ എന്ന് എല്ലാ ദിവസവും പരിശോധിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലെ എവിടെ നിന്നെങ്കിലും അത് കണ്ടെത്തുമ്പോൾ അത് പൊതുസമൂഹത്തിന് മുന്നിൽ വരും. അപ്പോൾ അതിനെതിരെ നടപടി എടുത്തില്ല എങ്കിലാണല്ലോ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. ആർഷോയുടെ കാര്യത്തിൽ അങ്ങ് വച്ച് കീച്ചുകയാണ്. എന്തൊക്കെ അപരാധങ്ങളാണ് ആ ചെറുപ്പക്കാരനെക്കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്നത്! അയാൾ ആകെ ചെയ്ത തെറ്റ് ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥിനിക്ക് വേണ്ടി, അവളുടെ നീതിക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. അതൊരു അപരാധമല്ലല്ലോ. അതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ ബലിയാടാക്കുകയാണ്. പ്രിൻസിപ്പളിന് പോലും ഒരു വേള ഈ ആർഷോയെ തള്ളിപ്പറയേണ്ടി വന്നു. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല എന്ന് തൻ്റെ നിലപാടുകൾ ഉറച്ച സ്വരത്തിൽ തന്നെ വ്യക്തമാക്കിക്കൊണ്ട് ആർഷോ മുന്നോട്ട് പോയപ്പോൾ ഈ പറഞ്ഞ പ്രിൻസിപ്പളിനും തിരുത്തേണ്ടി വരുന്നു, മാധ്യമങ്ങൾക്ക് തിരുത്തേണ്ടി വരുന്നു, പ്രതിപക്ഷത്തിനും തിരുത്തേണ്ടി വരുന്നു. അപ്പോൾ ഒരാളെ ക്രൂശിക്കുന്നതിന് ഒരു കാരണവും വേണ്ട എന്നുള്ളതാണ്. ഒരു മാർക്ക് ലിസ്റ്റ് പോലും ഇല്ലാതെ ഒരാൾ ജയിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം അവക്കുമായ മനസ്സുള്ളവരാണോ നമ്മുടെ നാട്ടിലുള്ളത്? ഇതിൻ്റെ വാസ്തവത്തിൻ്റെ കണികയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ആരെങ്കിലും ഒരാൾ ആദ്യഘട്ടത്തിൽ തയ്യാറായോ? ഇപ്പോൾ മണിക്കൂറുകളുടെ ഇടവേളയിൽ വാർത്തകൾ ഇങ്ങനെ തിരുത്തി തിരുത്തി നൽകേണ്ടി വരികയാണ്. ഓരോ തവണയും ഓരോ ഊഹമടിക്കും. ഇപ്പോൾ പ്രിൻസിപ്പൾ 3ാം സെമസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് വച്ചിട്ടുള്ള ഊഹ വാർത്തകൾ അടിച്ചു. ആ ആഘോഷം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അങ്ങനെ അല്ല എന്നുള്ള കാര്യം പ്രിൻസിപ്പൾ പറയുന്നത്. അത് സോഫ്റ്റ്വെയറിലുണ്ടായ തകരാറാണ് എന്ന് പറയുന്നത്. ആർഷോ അടക്കമുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാതെ ജയിച്ചു എന്ന് ഈ സോഫ്റ്റ്വെയറിൽ വന്നിരിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തുന്നത്, അദ്ദേഹം അത് മാധ്യമങ്ങളെ വിളിച്ച് വീണ്ടും പറയുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതെല്ലാം ഗോവിന്ദയായില്ലേ? 2 ദിവസമായി ഒരു ചെറുപ്പക്കാരനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? ഒരു സാമാന്യ മര്യാദ വേണ്ടേ?